മഹാനാകുന്ന മഹാനാകുന്ന അത്തിപ്പറ്റ ഉസ്താദിനെ ഞാൻ കാണാൻ വേണ്ടി പോയപ്പോ ഞാൻ പോയത് എന്തിനാണെന്നറിയോ? മറ്റൊന്നിനുമല്ല, ഉസ്താദിന്റെ ക്ലാസ് കഴിയുമ്പോ അത് വ്യാഴാഴ്ച നടക്കുന്ന മജ്‌ലിസ് ഉണ്ടല്ലോ, വ്യാഴാഴ്ച നടക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിന് ദുആ ചെയ്യുന്നതിന്റെ മുമ്പായി, എനിക്ക് ദുആ അരക്കുന്നതിന്റെ മുമ്പായി എന്തെങ്കിലും ഒരു ദിക്ര സല്ലാം തരണമെന്ന് പറയാൻ ചോദിക്കാൻ വേണ്ടിയാ ഞാൻ പോയത്. ആ സമയത്തിൽ അത്തിപ്പറ്റ ഉസ്താദിന് അസുഖമാണ്. സുബ്ഹാനല്ലാഹ്, ആ അത്തിപ്പറ്റ ഉസ്താദ് ഉണ്ടല്ലോ, ദുഹറിന്റെ സമയമാണ്, മാനവർകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമെന്ന് അവിടുത്തെ ഹാദിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിൽ ഫതഹുൽ ഫതാഹില് ഞാൻ ഇങ്ങനെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ കാത്തു നിൽക്കുകയാ. ആ സമയത്തിലാണ് സുബ്ഹാനല്ലാഹ്, അത്തിപ്പറ്റ ഉസ്താദ് കാറിൽ വന്ന് പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നിർത്തുന്നത്. എന്നിട്ട് ആളുകൾ താങ്ങി പിടിച്ചു കൊണ്ടുവരികയാണ് മഹാനാകുന്ന ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്. ഫതഹുൽ ഫതാഹിന്റെ മുമ്പിലുള്ള അലി ഉണ്ടല്ലോ, വെളുത്ത മസ്ജിദ് ഉണ്ടല്ലോ, ആ പള്ളിയിൽ വെച്ചുകൊണ്ട് ലുഹറിന്റെ മുമ്പുള്ള നാല് റക്അത്ത് റവാതിബ് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം നാല് റക്അത്ത് ജമാഅത്ത് ഇമാമിനോട് കൂടെ നിസ്കരിക്കുകയാ. ഈ വലിയ മഹാൻ ഉണ്ടല്ലോ, സൂഫി വര്യനായ ആലിമായ ആബിദായ ആരിഫായ ഹബീബായ നബി തങ്ങളുടെ തിരുസുന്നത്തുണ്ടല്ലോ, വയല് പറയുകയല്ല. ഈ മനുഷ്യൻ ചെയ്തത് ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പകർത്തിയതാ. ആ വലിയ മനുഷ്യനുണ്ടല്ലോ, ജമാഅത്ത് കഴിഞ്ഞ ശേഷമുള്ള നാല് റക്അത്ത് റവാതിബും കഴിഞ്ഞ് അവിടെ വെച്ചതാ വയല് നടത്തുകയാണ്. അവിടെ കുറച്ചു നേരം പ്രബോധനം ചെയ്യുകയാണ് മഹാനാകുന്ന ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, എന്ത് മനോഹരമായ പ്രസംഗമാണെന്നറിയോ? ആ സമയത്തിലാണ് സുബ്ഹാനല്ലാഹ്, ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഒരുപാട് വിഷമത്തിലാണ്, സങ്കടത്തിലാ, എന്റെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, എന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതെല്ലാം തീരാ ഉസ്താദൊന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോ ആ സമയത്തിൽ അദ്ദേഹത്തിന്റെ തലയിലേക്ക് അതാ വിറയാർന്ന കരങ്ങളോടുകൂടെ മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് കൈവെക്കുകയാ. എന്നിട്ട് അത്തിപ്പറ്റ ഉസ്താദ് പറയുന്നടാ, മോനെ പ്രയാസങ്ങൾ തീരാൻ ഞാൻ എനിക്കൊരു ദുആ പറഞ്ഞു തരട്ടെയോ? ഏതാണ് ആ ദുആ എന്നറിയോ? നമ്മൾ വെള്ളിയാഴ്ച എല്ലാ ദിവസത്തിലും ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ടല്ലോ, എന്നോട് അടുത്ത് നിന്ന് എന്നോട് ചോദിച്ചു, മോനെ ഏതാണ് ആ വെള്ളിയാഴ്ച ദുആ ചെയ്യുന്ന ദുആ? ആ സമയത്തിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയി, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹ്യാഇ മിൻകും വൽ അംവാത് എന്നുള്ള ദുആ ഉണ്ടല്ലോ. ആ ദുആ അന്ന് അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു കൊടുത്തപ്പോ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, അതേ ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങള്, ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങള്, അവരുടെ പാപമോചനത്തിന് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താ അവന്റെ സകലമാന ഉദ്ദേശങ്ങൾ ഉണ്ടല്ലോ, ഇലാഹായ തമ്പുരാൻ പൂർത്തീകരിച്ചു തരുന്നതാ. എന്നിട്ട് ഉസ്താദ് അവർക്ക് പറയുകയാണ്, വീടില്ലാത്ത പ്രശ്നക്കാരനാണോ നീ? എങ്കിൽ നീ ദുആ ദുആ ചെയ്തോ. നീ കടക്കാരനാണോ? എങ്കിൽ നീ ദുആ ദുആ ചെയ്തോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് അടച്ചവനെ, ലോകത്തിലുള്ള സകലമാന മുഅ്മിനീങ്ങള്, അത് ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങള്, വഫാത്തായി പോയ മുഅ്മിനീങ്ങള്, എല്ലാവരുടെയും പാപങ്ങൾ അല്ലാഹ് നീ പുറത്തു തരണേ അല്ലാഹ് എന്നുള്ള ദുആ ദുആ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മൂന്ന് കുട്ടും കൊട്ടിയിട്ട് പറയുകയാ, അടച്ച തമ്പുരാൻ നിങ്ങൾക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഈ വലിയ മനുഷ്യനുണ്ടല്ലോ, അതും കഴിഞ്ഞ് കാറിലേക്ക് കയറിപ്പോയി. എന്നിട്ട് വീട്ടിലേക്ക് അങ്ങ് കടന്നു പോകുമ്പോ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വിളിക്കുകയാ, വരും 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 എല്ലാവരും വരി, എന്റെ വീട്ടിൽ ചോറുണ്ടല്ലോ, അത് നമുക്കെല്ലാവർക്കും ഒപ്പമിരുന്ന് കടിക്കാം. എന്റെ
പ്രിയപ്പെട്ടവരെ നെഞ്ചത്ത് കൈവക്കടാ, ഞാനും നിങ്ങളും എന്താ ചെയ്യുക? നാലാളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിനെ നാം മറച്ചു വെക്കുന്നവരല്ലേ? എന്തിനാ പുറമക്കാരനെ നാം നോക്കുന്നത്? സ്വന്തം അയൽവക്കത്തുള്ള തന്റെ ജേട്ടന്റെ മക്കളുണ്ടല്ലോ, ആ മക്കള് വീട്ടിലേക്ക് വരുമെന്ന് പേടിച്ചിട്ട് വീടിന്റെ ഫ്രണ്ടിന്റെ വാതിൽ അടച്ചുകൊണ്ട് വീടിന്റെ മുമ്പിലത്തെ വാതിൽ കുറ്റിയിട്ടുകൊണ്ട് ബ്രോസ്റ്റ് കടിക്കുന്ന ചെറുപ്പക്കാരാ. നമുക്കൊക്കെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയാൻ പറ്റുമോ? ആലോചിച്ചു നോക്കണേ സഹോദരാ, ആലോചിച്ചു നോക്കണേ സഹോദരിമാരെ. അതിനുള്ള ഫളായിലുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരാ. ഉള്ള സമയത്തിനനുസരിച്ചുകൊണ്ട് ഇൻഷാല്ലാ പടച്ചവനെ തൗഫീഖ് നൽകണേ അല്ലാ. ഈ മഹാനായ മുത്തുണ്ടല്ലോ, ഈ മഹാനായ നമ്മുടെ കരളിന്റെ കഷ്ണമുണ്ടല്ലോ, നമ്മുടെ ജീവന്റെ തുടിപ്പുണ്ടല്ലോ, നമ്മുടെ ആവേശത്തിന്റെ കൊടുങ്കാറ്റുണ്ടല്ലോ. ആയിരക്കണക്കായ ആളുകളുടെ ആത്മീയ ഗുരുവായ മഹാനായ ശൈഖുനാ ഫതഹുൽ ഫതാഹിന്റെ ബാനിയായ മഹാനാകുന്ന ശൈഖുനാ, ഒരുപാട് ത്വരീഖത്തിന്റെ ശൈഖായ മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് ഉണ്ടല്ലോ, അവിടെയുള്ള സകല ജനങ്ങളെയും വിളിക്കുകയാ വീട്ടിലേക്ക്. വരിമുള്ളത് കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാ. ഞാൻ അവിടത്തിലേക്ക് പോയപ്പോ ആ പോകുന്ന സമയത്തിലാണ് അവിടെയുള്ള ഒരു നാടനായ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം എന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയാ, ഉസ്താദേ ഈ മനുഷ്യനുണ്ടല്ലോ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഒരതിഥിയെ കൊണ്ടുവരാട്, ഒരു സൽക്കാരം നടത്താട്. മഹാനാകുന്ന ശൈഖുന ഉസ്താദുണ്ടല്ലോ, മഹാൻ അവർകൾ ഒറ്റക്ക് കടിക്കുന്ന പരിപാടിയേ ഇല്ല. എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ടെങ്കിലും നമുക്ക് കൂട്ടമായി ഭക്ഷണം കടിക്കാൻ കഴിയണ്ടയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കൂട്ടമായി കടിക്കുന്ന ഭക്ഷണത്തളികയുണ്ടല്ലോ, ആ തളികയിലാണ് അല്ലാഹു അനുഗ്രഹം നിറക്കുന്നത്, അല്ലാഹു റഹ്മത്തിനെ ഇറക്കുന്നത്. ആ തളികളിൽ ഈ ചുറ്റുഭാഗത്തിരുന്നു കൊണ്ട് ഭക്ഷണം കടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലാഹു സ്നേഹത്തിനെ വാരി വിതറി കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലം സല്ലല്ലാഹു ആയിരിക്കുന്ന ഇരുത്തത്തില് ഉസ്താദുമാരുണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്, ഒരു ഭ്രാന്തനായൊരു മനുഷ്യൻ പോലും ആ സദസ്സിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരാളെയും വേർതിരിവില്ലാതെ എല്ലാവർക്കും ഭക്ഷണം അതാ മഹാനായ ശൈഖുന വിളമ്പിക്കൊ ശൈഖുന നീക്കി കൊടുക്കുകയാണ്, കറി പാരാൻ പറയുകയാണ്, കുഴച്ചു തിന്നാൻ വേണ്ടി പറയുകയാണ്, വിരലുകളെ വിരലുകളെ കൊണ്ടേ പിടിക്കാവൂ എന്ന് പറയുകയാണ്, വിസ്മിസല്ലാൻ മറക്കല്ലി കേട്ടോ എന്ന് പറയുകയാണ്, തിന്നുമ്പോൾ സംസാരിക്കരുതെന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ അതപും മര്യാദകളും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് മഹാനായ ശൈഖുന ഭക്ഷിപ്പിക്കുകയാ. അതൊക്കെ കഴിഞ്ഞപ്പോ മഹാനായ ശൈഖുന ഉസ്താദിന്റെ പൊന്നമോനുണ്ടല്ലോ, ആ ഉസ്താദിന്റെ മകന് അവിടെ വെച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, ഉസ്താദേ ഫൈലിയേ ഇപ്പച്ചിന്റെ കഥ എന്താണെന്നറിയോ? ഇപ്പച്ചിന്റെ കഥ എന്ന് പറഞ്ഞ സൽക്കാരം വല്ലാത്ത ഇഷ്ടമാണ്, സൽക്കാരം വലിയ സ്നേഹമാണ്, സൽക്കാരത്തിനോട് വലിയ പ്രണയമാണ് എന്ന് പറഞ്ഞാൽ ആളുകളെ വിളിച്ച് സൽക്കരിക്കുന്നതിലും സൽക്കാരം സ്വീകരിക്കുന്ന വിഷയത്തിലും ഒരൊറ്റ വീട്ടിൽ പോയാലും ഞാൻ ഭക്ഷണം കഴിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കില്ല. അത് ഹബീബിന്റെ ചര്യയാണല്ലോ. ഒരു മനുഷ്യൻ സുന്നത്ത് നോമ്പ് എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ പോലും തന്റെ സുഹൃത്ത് സൽക്കാരത്തിന് നിർബന്ധിപ്പിച്ചാൽ ആ നിർബന്ധം നാം ഏറ്റെടുക്കണമെന്നല്ലയോ? ഇൻഷാല്ലാഹിന്റെ ഫളിൽ ഞാൻ പറയാം, അപ്പയെ നമുക്ക് ഈ ചരിത്രം നമുക്ക് തലയിലേക്ക് കയറുകയുള്ളൂ. ഈ ഹദീസ് ഞാൻ പറയുമ്പോയേ നമുക്ക് തലയിലേക്ക് ഇതിന്റെ ഫളിൽ കയറുകയുള്ളൂ. പടച്ചവനെ സ്വീകരിക്കണേ അല്ലോ, അത്തിപ്പറ്റ ഉസ്താദുണ്ടല്ലോ, ഒരൊറ്റ വീട്ടിലും പോയാൽ അവരും
പോകുന്നത്. അത് കഴിക്കാതിരിക്കാറില്ല. നമ്മളോ നമ്മളോ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഒരു വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കോ, എന്നിട്ട് അടുത്ത വീട്ടിലേക്ക് നമ്മെ സൽക്കരിച്ചു കഴിഞ്ഞാ ആ അടുത്ത വീട്ടിക്ക് പോകുമ്പോ തന്നെ ഡിമാൻഡ് ഇതാണ്, ഒരു പിടി ഭക്ഷണം അവിടുന്ന് തരാൻ പറ്റൂല. അങ്ങനെ പറയല്ലടാ, അങ്ങനെ നീ പറയല്ലേ. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ നല്ലതുപോലെ ഭക്ഷിക്കുകയാ, രണ്ടാമത്തെ കല്യാണ വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോ അടച്ചവനെ അവിടെ നിന്ന് പറയുകയാ, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്കൊരു പിടിയിറങ്ങൂല, ഒരു പൂവമ്പയം പോലും തിന്നാനുള്ള സ്ഥലല്ല, ഒരു പയമ്പരി പോലും കടക്കൂല, ഒരു വിരല് പോലും ഉള്ളിലേക്ക് കടക്കൂല, അത്രക്ക് തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു പിടി ഭക്ഷണം പോലും കടിക്കാതെ പോകുന്ന സ്വഭാവമുണ്ടല്ലോ, അത് മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിനില്ലായിരുന്നോ? കാരണം ഉസ്താദ് അവർകൾ ആദ്യം തന്നെ പറയുമാരോട്, അഭിവന്ദരായ ഉസ്താദിന്റെ മകനുണ്ടല്ലോ, ആ മകനിപ്പം ജീവിച്ചിരിപ്പുണ്ടല്ലോ, ആ മകനോട് പറയും, എവിടെ പോയാലും ആരെങ്കിലും ഭക്ഷണത്തിന് നിർബന്ധിപ്പിച്ച ഭക്ഷണം കഴിക്കാതെ പോരരുത് കേട്ടോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം ഉണ്ടാക്കുകയാ, എന്നിട്ട് ആ ഭക്ഷണം കടിക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചു വരുത്തുകയാണ്. ആ സമയത്തിൽ ആരെയും കിട്ടിയിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ വീട്ടിലേക്കതാ അതിഥികൾ കയറി വരികയാ, ഇത് ദഹലോ അലൈഹി ഫഖാലൂ സലാമ. അപരിചിതന്മാരാകുന്ന ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില മനുഷ്യന്മാർ അവിടെ വന്നുകൊണ്ട് ആ സലാമങ്ങ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തിൽ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളെ എനിക്കറിയൂല എന്നല്ല, ആദ്യം സലാമടക്കുകയാണ്. വീട്ടിലേക്ക് കയറി വന്ന അപരിചിതന്മാരാകുന്ന അപരിചിതന്മാരാകുന്ന ഒരിക്കലും പരിചയമില്ലാത്ത ആളുകള് വീട്ടിലേക്ക് കയറി വന്ന സലാമങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അവരോടരാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാമടക്കുകയാ. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്കും ചിലപ്പോ വരുന്നതാ. ആരാണെന്നറിയോ? ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് കയറി വരുന്ന ഒരു അപരിചിതനായ ഒരാളുണ്ട്. ആരാണ് അയാളെന്നറിയോ? മഹാനായ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം.